Hello friends, ellavarkum center for CS League swagatham. Appo nammal kaiyina video il deadlock avoidance um prevention um aanu padichathu. Ee video il nammal padikkan pogunnathu deadlock detection and recovery. Appo deadlock undo illayo ennalladu kandupidichu ini adava undengil adine aa avasthil ninnu maatchuka. Adana nammal ee video il discuss cheyan pogunnathu. Aadhyam namukku deadlock detection nokkam. അപ്പൊ ഡെഡ്ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ടെക്നിക്സ് കൊണ്ട് സാധിച്ചില്ല, ഡെഡ്ലോക്ക് ഉണ്ടായി എന്നാണെങ്കിൽ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്ത് റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, രണ്ട് രീതിയിൽ ഉള്ള ഡിറ്റക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒന്ന്, സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ്. ഓരോ റിസോഴ്സ് ടൈപ്പും, എത്ര റിസോഴ്സ്, ഇപ്പൊ അഞ്ചോ പത്തോ എത്രയാണോ ഉള്ളത്, ആ ഓരോന്നിന്റെയും ഓരോ സിംഗിൾ ഇൻസ്റ്റൻസ് റെപ്രസെന്റേഷൻസ് ഉണ്ടാക്കുക. അപ്പോ ഇപ്പൊ നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക്, ഇതാണ് നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. അപ്പൊ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പിൽ നിന്ന് നമുക്ക് ഓരോ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനും ഒരു വെയിറ്റ് ഫോർ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പൊ വെയിറ്റ് ഫോർ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമുക്ക് റിസോഴ്സിന്റെ റെപ്രസെന്റേഷൻ ഒറിജിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രാഫായിട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുത്താലോ. ഇതില് P1, P2, P3, P4, P5 അഞ്ച് പ്രോസസ്സ് ഉണ്ട്. ഇതില് R1, R3, R4, R2, R5 അഞ്ച് പ്രോസസ്സും ഉണ്ട്. അപ്പൊ ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ദേ P1 എന്ന് പറയുന്ന പ്രോസസ്സ് R1 വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു. P1 കയ്യിൽ ആരാ ഉള്ളേ, R2 ആണ് ഉള്ളത് അല്ലെ. അത് P1 കേസ്. ഇനി P2 കേസ് പറയുകയാണെങ്കിലോ, P2 കയ്യിലുള്ളത് R1 ആണ്, P2 R3 ആണ് ചോദിക്കുന്നത്. അതിനോടൊപ്പം അയാൾ R4 R5 ചോദിക്കുന്നുണ്ട് ആണല്ലോ. ഓക്കെ, ഇനി P4 കയ്യിലാണ് R5 ഇരിക്കുന്നത്. P4 ആർക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു, R2 വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇനി P3 കയ്യിലാണ് R4 ഇരിക്കുന്നത്, P3 R5 വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു. മനസ്സിലായല്ലോ, ഇതാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ റിസോഴ്സ് വെർട്ടെക്സുകളെ എലിമിനേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വെയിറ്റ് ഫോർ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പൊ P1 കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് R2 റിസോഴ്സ് ആണ്. ആ R2 വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് ആരാണ്, P4 ആണ് അല്ലെ. അപ്പൊ ഇതേ നോക്കിയേ, P4 R2 വേണ്ടി P1 പ്രോസസ്സിനകത്ത് റിക്വസ്റ്റ് ചോദിക്കുന്നു, ശരിയായില്ലേ. ഇനി R1 ആരുടെ കയ്യിലായിരിക്കുന്നത്, P2 കയ്യിലാണ് ഇരിക്കുന്നത് അല്ലെ. അത് ആരാണ് റിക്വസ്റ്റ് ചോദിക്കുന്നത്, P1 ആണ് R1 വേണം എന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞത്. അപ്പൊ P1 ഡയറക്റ്റ് അത് ആരോട് ചോദിക്കുവാണ്, P2 ചോദിക്കുവാണ്. ഇനി P2 വേണ്ടത് R3 ആണ്. R3 ഇരിക്കുന്ന ആരുടെ കയ്യിലാ, P5 കയ്യിലാ അല്ലെ. അപ്പൊ അതെ, P2 P5 നേരിട്ട് ചോദിക്കുവാണ്, R3 എനിക്ക് തരാമോ. ഇനി ആരൊക്കെയുണ്ട്, ഇനി P2 ചോദിക്കുന്നത് R4 ആണ്, R4 ഇരിക്കുന്നത് P3 കയ്യിലാണ്. അപ്പൊ P2 ഡയറക്റ്റ് ആയിട്ട് P3 ചോദിക്കുവാണ്, R4 എനിക്ക് തരാമോ. ഇനി ലാസ്റ്റ് ആയിട്ട് ആരുടെ കയ്യിലാണ് R5 ഇരിക്കുന്നത്, P4 കയ്യിലാണ് R5 ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ P2 ഡയറക്റ്റ് ആയിട്ട് P4 ചോദിക്കുവാണ്, എനിക്ക് R5 തരാമോ. അപ്പൊ ഇങ്ങനെയാണ് എന്ത്, നമുക്കൊരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് തന്നാൽ കറസ്പോണ്ടിങ് വെയിറ്റ് ഫോർ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓരോ പ്രോസസ്സും മറ്റു പ്രോസസ്സുകളുടെ കയ്യിൽ ഇരിക്കുന്ന റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലെ, അതാണ് വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഓരോ ഈച്ച് റിസോഴ്സ് ടൈപ്പിന്റെയും ആണ് സിംഗിൾ ഇൻസ്റ്റൻസ് നമ്മളിവിടെ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെവറൽ ഇൻസ്റ്റൻസ് ഓഫ് എ റിസോഴ്സ് ടൈപ്പ്. റിസോഴ്സ് ഒന്ന് തന്നെയാണ്, അതിന്റെ ഒരുപാട് ഇൻസ്റ്റൻസ്, ഒന്നിൽ കൂടുതൽ. അപ്പോ ഈ അൽഗോരിതം എന്ന് പറയുന്നത് ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. പ്രോബ്ലം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും, ഇവിടെ ജസ്റ്റ് അൽഗോരിതം മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വർക്ക് എന്നും ഫിനിഷ് എന്നും പറയുന്നത് നമ്മൾ M എന്നും N എന്നും ഉള്ള ലെങ്ത് വെക്ടേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ ഇൻഡെക്സ് ഓഫ് I എന്നുള്ളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്തായിരിക്കും, ഫിനിഷ് ഓഫ് I ഫാൾസും അതിനോടൊപ്പം തന്നെ ഉള്ള ജോലിയേക്കാൾ ചെറുതാണ് റിക്വസ്റ്റ് ചെയ്തത് എന്നുള്ളത് നോക്കുക.
അങ്ങനെയാണ് എങ്കിൽ എങ്ങോട്ടേക്ക് പോവുക? നേരെ സ്റ്റെപ്പ് ത്രീയിലേക്ക് പോവുക. അപ്പൊ എന്ത് ചെയ്യണം? വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലൊക്കേഷൻ ഓഫ് ഐ, ഫിനിഷ് ഓഫ് ഐ ഈക്വൽ ടു ട്രൂ. ആ പർട്ടിക്കുലർ പ്രോസസ്സിന്റെ പ്രോസസ്സ് കഴിഞ്ഞു, വീണ്ടും സ്റ്റെപ്പ് ടൂയിലേക്ക് പോവുക. ഇനി അങ്ങനെയല്ല, എങ്ങനെയല്ല, നമ്മൾ പറഞ്ഞ ഫിനിഷ് ഓഫ് ഐ ഫോൾസും അല്ല, റിക്വസ്റ്റ് ഓഫ് ഐ എന്ന് പറയുന്നത് വർക്കിനേക്കാൾ ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഐ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നേരെ സ്റ്റെപ്പ് ഫോറിലേക്ക് പോവുക. സ്റ്റെപ്പ് ഫോർ എന്താണ്? ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം ഏത് സ്റ്റേറ്റിലേക്ക് പോയി? ഒരു ഡെഡ് ലോക്ക് സ്റ്റേറ്റിലേക്ക് പോയി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡെഡ് ലോക്കിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡെഡ് ലോക്ക് റിക്കവറി. അപ്പൊ ഡെഡ് ലോക്ക് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി, അപ്പൊ അതിൽ നിന്ന് എങ്ങനെ റിക്കവറി ചെയ്യാം? അപ്പൊ നമുക്ക് രണ്ട് അപ്രോച്ചസ് ആണ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു പ്രോസസ്, ഏത് പ്രോസസ് ആണോ ഡെഡ് ലോക്ക് ഉണ്ടാവാൻ കാരണമായത്, അത് ഒന്നോ അതിൽ കൂടുതലോ ആയിക്കോട്ടെ, ആ പ്രോസസ്സുകളെ അങ്ങ് ടെർമിനേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഈ ടെർമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡെഡ് ലോക്ക് ഉണ്ടാവാൻ കാരണമായ എല്ലാ പ്രോസസ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അതല്ല എന്നാണെങ്കിലോ? ആദ്യം ഒരു പ്രോസസ്സിന് റിസോഴ്സ് കൊടുത്തു, രണ്ടാമത് ഒരു പ്രോസസ്സിന് റിസോഴ്സ് കൊടുത്തു, അങ്ങനെ മൂന്നാമത് ഞാൻ ആ ഒരു റിസോഴ്സ് ആ പ്രോസസ്സിന് കൊടുത്തപ്പോഴാണ് ഡെഡ് ലോക്ക് ഉണ്ടായത്. ഉടനെ ഞാൻ ആ പ്രോസസ്സിനെ എന്ത് ചെയ്തു? ആ പർട്ടിക്കുലർ റിസോഴ്സ് കൊടുത്തു എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ വീണ്ടും തൊട്ടു മുമ്പിലത്തെ അവസ്ഥയിലേക്ക് പോയി, ബാക്ക് ട്രാക്ക് ചെയ്തു അല്ലെ. എന്നിട്ട് അവിടെ വെച്ച് നോക്കി, അവിടെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും പിന്നെയും പ്രശ്നമാണ്. അപ്പൊ വീണ്ടും ഞാൻ ഒന്നും കൂടി ബാക്ക് ട്രാക്ക് ചെയ്തു അല്ലെ, ആ നടന്ന പ്രോസസ്സുകളെ ഞാൻ ടെർമിനേറ്റ് ചെയ്ത് സേഫ് സ്റ്റേറ്റിലേക്ക് വന്നു. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രീഎംപ്റ്റ് റിസോഴ്സസ്. എന്തായിരുന്നു പ്രീഎംപ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിനെ ചോദിച്ചു മേടിക്കുന്നു അല്ലെ, അപ്പൊ ആ റിസോഴ്സിനെ പ്രീഎംപ്റ്റ് ചെയ്യുക. അപ്പൊ അതിൽ മൂന്ന് ഇഷ്യൂസ് ആണ് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത്. ഡെഡ്ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസോഴ്സിനെ പ്രീഎംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് സെലക്ടിങ് എ വിക്ടിം. എന്താണ് ഇവിടെ ഈ സെലക്ടിങ് എ വിക്ടിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏത് പ്രോസസ്സിന്റെ കയ്യിൽ നിന്ന് ഏത് റിസോഴ്സിനെയാണ് നമുക്ക് പ്രീഎംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സെലക്ടിങ് എ വിക്ടിം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? റോൾ ബാക്ക്. എന്തുവാ റോൾ ബാക്ക് എന്ന് പറയുന്നത്? ഡെഡ് ലോക്ക് ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടായാലോ, ഒരു റിസോഴ്സിനെ ഒരു പ്രോസസ്സിന് കൊടുത്തപ്പോഴായിരിക്കണമല്ലോ ഡെഡ് ലോക്ക് ഉണ്ടായത് അല്ലേ. അപ്പൊ അത് എന്ത് സ്റ്റേറ്റ് ആണ്? അൺസേഫ് സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ ആ അൺസേഫ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എന്ത് സ്റ്റേറ്റ് ആയിരുന്നു? സേഫ് സ്റ്റേറ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ആ സേഫ് സ്റ്റേറ്റിലേക്ക് ഒന്ന് റോൾ ബാക്ക് ചെയ്യുക. അത് ബാക്ക് ട്രാക്കിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഒന്ന് റോൾ ബാക്ക് ചെയ്യുക. അപ്പൊ ആ റിസോഴ്സ് ശരിക്കും ആരുടെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ ഫ്രീ ആയിരുന്നോ, ആ അവസ്ഥയിൽ സേഫ് സ്റ്റേറ്റ് ആയിരുന്നോ എന്നുള്ളത് നോക്കിയിട്ട് അൺസേഫ് സ്റ്റേറ്റിൽ നിന്ന് സേഫ് സ്റ്റേറ്റിലേക്ക് ഒന്ന് റോൾ ബാക്ക് ചെയ്യാം. അതാണ് റോൾ ബാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ ആണ്. അപ്പൊ സ്റ്റാർവേഷൻ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് വേണ്ടിയിട്ട് കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർവേഷനിൽ നമ്മൾ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യും അല്ലെ. ഒരു പ്രയോറിറ്റി എന്തിനാണ് സെറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും എല്ലാ പ്രോസസ്സിനും റിസോഴ്സസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യും. അപ്പോൾ ഓരോ തവണ റിസോഴ്സ് അലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മുടെ പ്രയോറിറ്റിയെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രീഎംപ്റ്റ് ചെയ്യുന്നതിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പൊ എല്ലാ പ്രോസസ്സിനും എന്ത് ചെയ്യാൻ പറ്റും? റിസോഴ്സിനെ നമുക്ക് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെഡ് ലോക്കിനെ റിക്കവർ, ഡെഡ് ലോക്ക് ഉണ്ടായി എങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് പ്രോസസ്സിനെ റിക്കവർ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.